ഹായ്, ഹലോ ട്വിൻഗൈഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒത്തിരി ഓൺലൈൻ ജോബ്സിൻ്റെ സൈറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓൺലൈൻ ജോബിൻ്റെ സൈറ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അത് മറ്റൊന്നല്ല, നമ്മൾ വളരെ മുൻപേ തന്നെ ഈ ഒരു സൈറ്റിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പേയ്മെൻ്റ് ഒക്കെ കിട്ടിയതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പേരായി ചോദിക്കുന്നു ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, കാരണം വിഡ്രോ ചെയ്തിട്ട് എമൗണ്ട് റിസീവ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോഴും ഈ ഒരു സൈറ്റിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പേയ്മെൻറ്റ് മോഡ് വന്നിട്ട് നമുക്ക് ഗൂഗിൾ പേ ഉണ്ട്, പേടിഎം ഉണ്ട്, അതിലോട്ടൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത് നമുക്ക് ഇതിൻ്റെ അകത്തത്തെ വർക്കാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക്. നമ്മളിതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത് നമുക്ക് കഥകളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏണിങ്സ് കിട്ടും. നമ്മൾ മറ്റുള്ള സൈറ്റിലൊക്കെ കാണുന്ന പോലെ പ്രത്യേകിച്ച് ഒരു മാറ്ററോ അതല്ലെങ്കിൽ ആർട്ടിക്കിളോ അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറി അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കാർട്ടൂൺസ് പോലെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പോയിൻറ്റ്സ് കിട്ടും. ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രൂപ തന്നെയാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്താൽ തന്നെ നമുക്ക് കുറഞ്ഞത് ഒരു 50-100 പോയിൻറ്റ്സ് വെച്ച് കിട്ടും. അതായത് അത്രയും രൂപ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ കുറച്ച് എമൗണ്ട് ആകുമ്പോൾ തന്നെ ഒരു 3-4 സ്റ്റോറിയൊക്കെ അപ്ലോഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ടും ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ ഇതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്തിട്ടുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തേക്കാം. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ജെന്വൻ ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ ആണെങ്കിൽ, അതായത് നമ്മുടെ സ്വന്തം കണ്ടൻ്റ് ആയിട്ട് മറ്റുള്ളവർക്കൊന്നും കോപ്പി ഒന്നും ചെയ്യാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ കഥകളൊക്കെ എഴുതാനായിട്ട് അറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. അവർക്കൊക്കെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സൈറ്റും കൂടിയിട്ടാണ്. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ളതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വിഡ്രോ ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല, ഏതാണ് ആ സൈറ്റ് എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റോറി എഴുതിക്കൊണ്ട് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ഏണിങ്സ് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ക്വിക്ക്ബൈറ്റ് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് വർക്ക് ചെയ്യുന്നതിന് മുൻപേ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിനെ കടക്കുന്നതിന് മുൻപേ തന്നെ, ഞാൻ നമ്മുടെ ഡയറക്റ്റ് ഗൂഗിൾ പേയിലോട്ട് വിഡ്രോ ചെയ്തിട്ട് കാണിച്ചു തരാം. നമുക്ക് താഴെ ഒത്തിരി ടാബുകൾ കാണാം. അതിൽ അവസാനത്തെ പ്രൊഫൈൽ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് ആകുമ്പോൾ ഇതുപോലെ ക്ലിക്ക് ടു റെഡീം എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ക്വിക്ക്ബൈറ്റിൻ്റെ ലോഗിൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മെയിൽ ഐ ഡി ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യാം. സോ നമുക്കിതുപോലെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ പേടിഎം ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നുമില്ല, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഐ ഡി ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം വന്നിട്ട് നമ്മുടെ മിനിമം റിഡിംഷൻ പോയിൻ്റ് 250 രൂപയാണ്. നമുക്ക് മാക്സിമം 1000 രൂപ വരെ വിഡ്രോ ചെയ്യാം. അപ്പോൾ എന്താ വന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്ര എമൗണ്ട് ആണോ നമ്മുടെ വാലറ്റിൽ കിടക്കുന്നത് അത് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൊത്തത്തിലുള്ള എമൗണ്ട് നമുക്ക് റീച്ച് ആവുന്നതായിരിക്കും. സോ ഇവിടെ റിഡീം എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റൻറ്റ് എമൗണ്ട് ആയിട്ട് കിട്ടത്തില്ല. നമുക്ക് 48 മണിക്കൂറിനുള്ളിലാണ് ഈ ഒരു എമൗണ്ട് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മുടെ വാലറ്റിലോട്ട് കറക്റ്റായിട്ട് തന്നെ റീച്ച് ആവുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വന്നിട്ട് പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട്. ഇത് കറക്റ്റായിട്ട് തന്നെ ഇവിടെ രണ്ടെണ്ണം സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ വിഡ്രോ ചെയ്തത് 2 ദിവസത്തിനുള്ളിൽ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ റീച്ച് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസീവ് ആവുമെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഇനി നമുക്ക് ഈ വെബ്സൈറ്റിലോട്ട് കടക്കാം. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ്, ക്വിക്ക്ബൈറ്റ്സ് എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോർമലി കാണുന്ന കണ്ടൻസിന് പുറമേ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇഷ്ടമുള്ള മാറ്റർ ഇതിൻ്റെ അകത്ത് സ്റ്റോറിയായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കഥ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫോട്ടോസ് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കൊടുക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ പേഴ്സണാലിറ്റീസ് ഹൂസ് ബർത്ത്ഡേ ഈസ് ഓൺ June 4th എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫോട്ടോ വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഒരു പോസ്റ്റർ പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഇമേജസ് കാണാം. അതാണ് ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത. നമ്മൾ ഇമേജസ് അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റോറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വ്യൂ ഓൾ എന്നുള്ളൊരു ബട്ടണുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റോറീസും നിങ്ങൾക്ക് കാണാം. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അത് ജസ്റ്റ് ഒരു മോഡലാണ്. സോ എക്സാക്ട് അതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അതല്ല, അതൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കഥകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് എന്ത് കണ്ടൻ്റ് ആയാലും കുഴപ്പമില്ല, സ്റ്റോറി ആയിക്കോട്ടെ അതല്ലെങ്കിൽ വെബ് സ്റ്റോറീസ് അങ്ങനത്തെ എന്ത് കണ്ടൻ്റ് ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സിമ്പിളാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ അപ്പ് ഇത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കാണും. ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഡയറക്റ്റ് ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് വരും. ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടുക്ക് തന്നെ പ്ലസ് എന്നുള്ളൊരു ബട്ടൺ കാണാം.
അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നാല് മെത്തേഡാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഏണിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലോട്ട് വെരിഫിക്കേഷൻ മെയിൽ വരും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 25 പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വെരിഫൈ ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 25 പോയിന്റ് കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന സ്റ്റോറീസ് നിങ്ങൾ വായിക്കുമ്പോൾ, ഇപ്പോൾ നേരത്തെ കണ്ടല്ലോ ഞാൻ സ്റ്റോറീസ് കാട്ടി തന്നത്, അതിൽ ഏതെങ്കിലുമൊക്കെ വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടും. അത് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്യുമ്പോൾ 100 പോയിന്റ് വരെ ലഭിക്കും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അത് വായിച്ച് നോക്കിയിട്ട് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോറി അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഒരു മാസം ബർത്ത്ഡേ ഉള്ള ഇന്ത്യൻ പേഴ്സണാലിറ്റീസ്, അതല്ലെങ്കിൽ ഏതെങ്കിലും എൻവയോൺമെൻ്റ് പോസ്റ്റേഴ്സ്, അതല്ലെങ്കിൽ അത് നമുക്ക് എത്ര ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നോ അത്രയും കണ്ടൻറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മാത്രം അതല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറി, നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് സ്റ്റോറി ഷെയർ ചെയ്യുമ്പോഴാണ്, പക്ഷേ അവിടെ പോയിന്റ് കിട്ടുമെന്ന് പറയുന്നില്ല. പിന്നെ വരുന്നത് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നുള്ള ഓപ്ഷനാണ്. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 5 പോയിന്റ് വെച്ച് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വെറുതെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് 5-5 പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ലാസ്റ്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് 250 പോയിന്റേ വേണ്ടു. അപ്പോൾ നമുക്ക് ഒരു 5-6 സ്റ്റോറിയൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു പോയിന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം യുണീക് കണ്ടൻറ് ആണെങ്കിൽ നമുക്ക് 50 പോയിന്റ് വെച്ചിട്ട് കിട്ടും. ഇനി അതല്ല എവിടെന്നെങ്കിലുമൊക്കെ ചെറുതായിട്ട് കോപ്പി ചെയ്തതാണെങ്കിൽ നമുക്ക് 25 പോയിന്റ് ലഭിക്കത്തുള്ളൂ. ഫുൾ കോപ്പീഡ് സ്റ്റോറി ആണെങ്കിൽ അവർ റിജക്ട് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ പോസ്റ്റ് നൗ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര പോയിന്റൊക്കെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. താഴെ വന്നിട്ട് പോസ്റ്റ് സ്റ്റോറി എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന ക്രൈറ്റീരിയാസ്. അതായത് നമ്മൾ ആദ്യം തന്നെ ടൈപ്പ് ചെയ്യുന്നതിന് മുൻപേ തന്നെ 8 മുതൽ 12 വരെയുള്ള ഇമേജസ് അപ്ലോഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഇപ്പോൾ ബർത്ത്ഡേ ഉള്ള പേഴ്സണാലിറ്റീസ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു 8 ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓരോ ഫോട്ടോ എന്താണോ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അതായിരിക്കും പിന്നെ വരുന്നത്. അപ്പോൾ ഓരോ ഫോട്ടോൻ്റെ താഴെ നിങ്ങൾക്ക് എന്ത് കൊടുക്കണം അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ കഥയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ബാലരമയിലൊക്കെ വായിക്കുന്ന പോലെ കാർട്ടൂൺ ഇമേജ് പോലെ ആദ്യം ഇമേജ് അപ്ലോഡ് ചെയ്യുക. പിന്നെ ആ ഇമേജ് എന്താണോ സംസാരിക്കുന്നത് അത് നമ്മളവിടെ അടിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സ്റ്റോറിക്കൊരു ടൈറ്റിൽ കൊടുക്കുക. അത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. മുകളിൽ സബ്മിറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന സ്റ്റോറി കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എത്ര സ്റ്റോറി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാം. അപ്രൂവ് ആവുമ്പോൾ ഇവർ മെസ്സേജൊന്നും ചെയ്യത്തില്ല. നേരെ മറിച്ച് ഈ താഴെ കാണുന്ന ഏറ്റവും അറ്റത്തെ ടാബിൽ, പ്രൊഫൈൽ ടാബിൽ, നമുക്ക് പോയിൻറ്റ്സ് പോകുന്നത് കാണാം. ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ടുള്ള ആ ഒരു ടാബും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ പോയിൻറ്റ്സ് ഇങ്ങനെ പോകുന്നത് കാണാം. 150 പോയിൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. സോ ഇതുപോലത്തെ സ്റ്റോറി അപ്ലോഡ് ചെയ്താൽ മതി. ഇതുപോലത്തെ ആകുമ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ വാട്സപ്പിലൊക്കെ അതല്ലെങ്കിൽ ഷെയർ ചാറ്റിലൊക്കെ കാണുന്ന പോലത്തെ വെബ് സ്റ്റോറീസാണ് ഇതൊക്കെ. നിങ്ങൾ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കും. അപ്പോൾ ഇതിവിടെ വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് ആണ്. ഇതുപോലത്തെ നമ്മൾ വാട്സപ്പിലിടുന്ന സ്റ്റോറിയൊക്കെ പോലത്തെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അതിനനുസരിച്ചിട്ടുള്ള പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഒത്തിരി പേർക്ക് എമൗണ്ട് കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തോളാനായിട്ട് പറയുന്നത്. നമുക്ക് ഗൂഗിൾ പേയിലോട്ട് ഇതുപോലെ വിഡ്രോ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലത്തെ വേറൊരു ജെന്യുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.